നമസ്കാരം. പ്രധാന വാർത്തകൾ. വെങ്ങല്ലൂർ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ അടിക്കടി കേടാകുന്നു. ഹൈമാസ്റ്റ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ. ജീവനക്കാരുടെ ശമ്പളം ബലമായി പിടിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സെറ്റോ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ മറവിൽ SFI അക്രമം അഴിച്ചുവിടുന്നതായി DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല. വിശദമായ വാർത്തകളിലേക്ക്. വെങ്ങല്ലൂർ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ അടിക്കടി കേടാകുന്നു. ഹൈമാസ്റ്റ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളായി. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാൽക്കവലയായ ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് മിക്കപ്പോഴും പ്രവർത്തനരഹിതമാവുന്നത്. വെങ്ങല്ലൂർ ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കണ്ണടയ്ക്കുകയും ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ നിരന്തരം കേടാവുകയും ചെയ്യുന്നത് അപകട ഭീഷണിയാവുകയാണ്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാൽക്കവലയായ ഇവിടെ വാഹനാപകടങ്ങൾ പതിവായതിനെ തുടർന്നാണ് ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഈ സിഗ്നലുകൾ പലപ്പോഴും പ്രവർത്തിക്കാറില്ല. ഇടിമിന്നലിൽ ഇവ നിരന്തരം കേടാവുകയാണ്. രാത്രി 8 മണിക്ക് ശേഷം മഞ്ഞ ലൈറ്റ് തെളിയേണ്ട സ്ഥാനത്ത് ചുവപ്പ് ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നതും യാത്രക്കാരെ വലക്കുകയാണ്. നാൽക്കവലയിൽ തന്നെയുള്ള ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കാത്തതും പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് തെളിയാത്തതും രാത്രികാല യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിക്കാണ് പോണത്. കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ പറയണം, ഒരിക്കലും ശരിയാവില്ല. ഒരു മഴയോ കാറ്റോ വന്ന അപ്പം നിങ്ങൾ കണ്ടാൽ, പിന്നെ ഇവിടെ ഓട്ടോക്കാരായാലും ആക്സിഡൻ്റ് ആയി എടുത്തുകൊണ്ട് പോകാനും പറക്കാനും നമ്മളൊക്കെ തന്നെ ഉള്ളൂ. സംഗതി എല്ലാം കൊണ്ടും മടുത്തിരിക്കുകയാണ് ഇവിടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ജീവനക്കാരുടെ ശമ്പളം ബലമായി പിടിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സെറ്റോ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും അല്ലാത്തവർ എഴുതി നൽകണമെന്നുമുള്ള സർക്കാർ ഉത്തരവാണ് പ്രതിഷേധത്തിന് കാരണമായത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലാണ് ജീവനക്കാരും അധ്യാപകരും പ്രകടനം നടത്തിയത്. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം സംഭാവനയായി സ്വീകരിക്കുന്നതിന് പകരം വേണ്ട എന്ന് എഴുതി വാങ്ങി ഒരു മാസത്തെ ശമ്പളം ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ഈ തീരുമാനത്തിലൂടെ മഹാഭൂരിപക്ഷം ജീവനക്കാരെയും അധ്യാപകരെയും കേരളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് അകറ്റി നിർത്തുകയാണെന്ന് പ്രതിപക്ഷാനുകൂല സംഘടനകൾ ആരോപിച്ചു. എല്ലാ വിഭാഗം ജീവനക്കാരുടെയും ചെറുതും വലുതുമായ സംഭാവനകൾ സ്വീകരിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമായി നടത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. സെറ്റോ കൺവീനർ VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. രാജേഷ് ബേബി അധ്യക്ഷനായി. സർവീസ് സംഘടനാ നേതാക്കളായ VJ സലീം, മനോജ് കുമാർ, PM നാസർ, PU ദീപു, പീറ്റർ കെ ഇബ്രാഹിം, PM സഹൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതിൽ പരമീ സംസ്ഥാനം ജീവനക്കാരുടെ മുഖത്ത് അടച്ചു തുപ്പുന്നതാണ് നല്ലത്. അതിലപ്പുറത്താണ് ക്രൂരമായ പ്രതിമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത ജീവനക്കാരെ ആ ജീവനക്കാരെ അപഹസിച്ച് മാറ്റി നിർത്തുന്ന സമീപനമാണ് ഇന്നലെ ഇറക്കിയ ഉത്തരവിൽ കൂടി ഗവൺമെന്റ് തെളിയിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിന് ഈ സംസ്ഥാന ജീവനക്കാരുടെ യാതൊരു ആത്മാർത്ഥതയും ഇല്ല, യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന തെളിവാണ് ഇന്നലെ ഇറക്കിയ ഉത്തരവ്. ആ ഉത്തരവ് പറയുന്ന എല്ലാവരും ഒരു മാസത്തെ ശമ്പളം കൊടുക്കണമെന്ന് അവർ കുറുക്കുവഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് PF ലോൺ എടുത്ത് കൊടുക്കാം. ഞാൻ രാവിലെ എൻ്റെ മാസം കഴിഞ്ഞ് PF ലോൺ എടുക്കാം. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾ എങ്ങനെ 4 മാസമാണ് PF ലോൺ എടുത്തിട്ട് നിങ്ങൾ എന്ത് PF ലോൺ എടുക്കുന്നത്? അന്നേരം PF തുക എടുത്ത് കൊടുത്തോ? അപ്പൊ എവിടെ കൊടുക്കുക? എന്റെ PF കൊടുക്കുന്ന തുക എടുത്താൽ ഇവരുടെ ഒരു മാസം ശമ്പളം തികയില്ല. അപ്പൊ അങ്ങനെ ഒരു തരത്തിലും ജീവനക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെച്ച് ഈ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ SFI അക്രമം അഴിച്ചുവിടുന്നതായി DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല. അക്രമികളെ നിയന്ത്രിക്കാൻ CPM ജില്ലാ നേതൃത്വം തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മൂലമറ്റത്തുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് തൊടുപുഴയിൽ ചികിത്സയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് നടന്ന ഇന്നത്തെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെമ്പാടും SFI യുടെയും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രവർത്തകന്മാരെ തല്ലിച്ചതയ്ക്കുന്ന ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി KHU പ്രവർത്തകന്മാർക്കാണ് ജില്ലയിലുടനീളം പരിക്കേറ്റിട്ടുള്ളത്. CPMന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ.
ഈ സംഘർഷങ്ങൾ കണ്ടുകൊണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കും എന്ന് CPM ധരിക്കരുത്. വരുന്ന ദിവസങ്ങളിൽ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് ഇതിനെതിരായി ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ജില്ലയിൽ ഇത്തരത്തിലുള്ള അക്രമകാരികളായിട്ടുള്ള ആളുകളെ കയറൂരിമിട്ടിരിക്കുന്ന സമീപനമാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഗുണ്ടകളായിട്ടുള്ള ആളുകളെ പാർട്ടി ഓഫീസിൽ താമസിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന KSU പ്രവർത്തകന്മാരെ തല്ലിച്ചതയ്ക്കുന്ന സമീപനമാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും സംഘടനാ മര്യാദ പോലും പാലിക്കാതെ പ്രവർത്തനത്തിൽ ഒരു ചെറിയ പ്രവർത്തനക്ഷമത പോലും പ്രദർശിപ്പിക്കാൻ സാധിക്കാതെ KSU പ്രവർത്തകന്മാരെ ഒറ്റക്കിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് ജനാധിപത്യത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ നിലപാടുകളെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് രേഖപ്പെടുത്താനുള്ളത്. വരുന്ന ദിവസങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും. നിയമപരമായിട്ടുള്ള മുഴുവൻ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. CPMന്റെ ജില്ലാ നേതൃത്വം ഈ അക്രമകാരികളായിട്ടുള്ള ആളുകളെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി തയ്യാറാവണം എന്ന കാര്യം കൂടി സൂചിപ്പിക്കും. അഡ്വക്കേറ്റ് എസ് അശോകൻ, ചാർലി ആന്റണി, വി താജുദ്ദീൻ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ക്യാമ്പസുകളിലും പുറത്തും പരക്കെ അക്രമങ്ങൾ നടന്നു. അല്ലസർ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് SFI KSU സംഘർഷവും SFI ക്യാമ്പസ് ഫ്രണ്ട് ഏറ്റുമുട്ടലും ഉണ്ടായി. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് തെരഞ്ഞെടുപ്പിനെ തുടർന്നും സംഘർഷമുണ്ടായി. SDPI ഓഫീസും നഗരത്തിലെ ഒരു തട്ടുകടയും ആക്രമിക്കപ്പെട്ടു. വിവിധ സംഭവങ്ങളിൽ കണ്ടാറിയുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുട്ടം സഹകരണ ബാങ്ക് 1800 പേരുടെ അംഗത്വം ഇല്ലാതാക്കുന്നു എന്നാരോപിച്ച UDF നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും. മുട്ടം ടൗണിൽ നടന്ന ധർണ മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ MJ ജേക്കബ്, ജാഫർ ഖാൻ മുഹമ്മദ്, അൻസാർ, PH സുബൈർ, NK ബിജു തുടങ്ങിയവർ സംസാരിച്ചു. 25 പഴക്കമുള്ള അംഗത്വമാണ് റദ്ദാക്കാൻ ശ്രമിക്കുന്നതെന്ന് റോയ് കെ പൗലോസ് ആരോപിച്ചു. നമ്മുടെ നാട്ടില് CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകാറുള്ള അവരുടെ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മറ്റൊരു മുഖമാണ് ഇന്ന് ഈ മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 100 ആളുകളെ കൂട്ടത്തോടെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 2000 ആളുകൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1850 എന്നാണ് അധ്യക്ഷൻ പറഞ്ഞത്. 1850 ആളുകളെ ഈ ബാങ്കിൽ നിന്ന് പുറത്താക്കിയാലാണ് ഇടതുപക്ഷത്തിന് ഭരണം ഈ ബാങ്ക് പിടിക്കാൻ പറ്റൂ എന്നവർ തീരുമാനിച്ചിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ കൃത്യം കണക്കെടുത്ത് 1850 പേരെ പുറത്താക്കാൻ തീരുമാനിച്ചത്. 1850 ആളുകൾ ഈ ബാങ്കില് പല വിധത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നവരായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ അകത്ത് ലോണുണ്ടാകും, ഒത്തിരി ആളുകൾ ബാങ്കിൽ നിക്ഷേപകരായിരിക്കും, കുടുംബശ്രീ അംഗങ്ങളുണ്ടാകും, പല വിധത്തിലുള്ള ഒരു ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്ന ആളുകളായിരിക്കും ഈ 1850 പേരെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഈ ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇതുപോലൊരു പ്രാദേശികമായിട്ടുള്ള ഇത്തരമൊരു ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു നാട്ടിലെ ഇത്രയും ആളുകളെ പുറത്താക്കാൻ ഒരു പാർട്ടി തീരുമാനിക്കുക, അതിനൊരു മുന്നണിയുടെ പിന്തുണ കൊടുക്കുക. പ്രളയത്തെ തുടർന്ന് മുടങ്ങിക്കിടന്ന റോഡ് നവീകരണ ജോലികൾ പുനരാരംഭിച്ചു. തൊടുപുഴ നഗരസഭ ന്യൂമാൻ കോളേജ് വാർഡിലെ നേതാജി റോഡ് നവീകരണമാണ് ആരംഭിച്ചത്. ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ സഞ്ചാരയോഗ്യമല്ലാതിരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്താണ് നവീകരിക്കുന്നത്. വെള്ളക്കെട്ട് മൂലം ടാറിംഗ് പൊളിഞ്ഞു പോകുന്നത് പതിവായതിനെ തുടർന്നാണ് ഇക്കുറി കോൺക്രീറ്റിംഗ് നടത്തുന്നത്. മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചാണ് ജോലികൾ നടത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെങ്ങല്ലൂർ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ അടിക്കടി കേടാകുന്നു. ഹൈമാസ്റ്റ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ. ജീവനക്കാരുടെ ശമ്പളം ബലമായി പിടിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സെറ്റോ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ SFI അക്രമം അഴിച്ചുവിടുന്നതായി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല. ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. നമസ്കാരം.